ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കസിൻ്റെ വീട്ടിൽ നല്ല ഗ്രിൽ ചെയ്യാൻ പോയ വിശേഷവും പിന്നെ മോൻ്റെ സ്കൂളിൽ പോയ വിശേഷങ്ങളെല്ലാം ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അങ്ങനെ ഇതാ ഉച്ചക്ക് ഇവർ വരുമ്പോൾ രണ്ട് ചിക്കനെല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ രണ്ട് മൂന്ന് ഫാമിലിയെ കൂടിയിട്ടാണ് ഗ്രിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇവർ ഉച്ചക്ക് വരുമ്പോൾ രണ്ട് ചിക്കനെല്ലാം വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കട്ടിങ് എല്ലാം ഉറഞ്ഞ് ചെയ്തുതരാമെന്ന് പറഞ്ഞു. ഒന്ന് ഫുള്ളായിട്ട് ഗ്രിൽ ചെയ്യാനും പിന്നെ ഒരു ചിക്കൻ നമുക്ക് നാലായിട്ട് കട്ട് ചെയ്യാമെന്നെല്ലാം വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ ഫുള്ളായിട്ട് ഓറ് കട്ട് ചെയ്തിട്ടെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ഗ്രീൻ മസാലയും പിന്നൊന്ന് റെഡ് മസാലയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഫുള്ളായിട്ടുള്ള ചിക്കനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഗ്രീൻ മസാലയിൽ നല്ലോണം മസാല എല്ലാം തേച്ച് വെക്കണം. അപ്പോൾ നമ്മൾ രാത്രിയാണ് ഗ്രിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈകിട്ട് മോൻ്റെ സ്കൂളിൽ പ്രോഗ്രസ്സും കൂടിയുണ്ട്. അപ്പോൾ റിപ്പോർട്ട് കാർഡ് വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ടേക്കും പോകാനുണ്ട്. അതുകൊണ്ട് വേഗം തന്നെ മസാല എല്ലാം പുരട്ടി ഫ്രിഡ്ജിൽ നമ്മൾ കുറച്ച് സമയം വെച്ച് അപ്പോൾ ഇതാ നല്ലോണം അടിച്ച് പരത്തുന്നുണ്ട്. നല്ല ഗ്രിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും, മസാല എല്ലാം നല്ലോണം ഉള്ളിലോളം പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ നല്ലോണം എല്ലാം അടിച്ച് പരത്തി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക. അപ്പം ഞാനെന്ത് ചെയ്ത് കുറച്ച് ഉപ്പും വിനാഗിരിയെല്ലാം ഒഴിച്ചിട്ട് നല്ലോണം കഴുകിയെടുത്ത് എന്തോ വിശക്ക് പറ്റിപ്പോയി. അത് ചെയ്തത് സ്പീഡ് മാറിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞത് വെച്ചാൽ എന്തൊരു മീറ്റ് കഴുകുമ്പോഴും നമുക്ക് ഇതുപോലെ കുറച്ച് ഉപ്പും വിനാഗിരിയെല്ലാം വെച്ച് കഴിക്കഴിഞ്ഞാൽ ആ മീറ്റിലുള്ള നല്ല എന്താണ് സ്മെല്ലും കാര്യങ്ങളെല്ലാം പോവും. പിന്നെ കുറച്ച് വിഷാംശങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതും പോയിക്കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ജാറിൽ നമ്മൾ ഇതാ ഗ്രീൻ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് മല്ലിയിലയും പിന്നെ ഇതാ കുറച്ചധികം പച്ചമുളകെല്ലാം എടുത്തിട്ടുണ്ട്. നല്ല കുറച്ച് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ ഗ്രിൽ മസാലയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് എടുത്തിട്ടുണ്ട്. ഒരു ചിക്കൻ ഫുള്ളായിട്ടുള്ളതുകൊണ്ട് കുറച്ച് അധികം തന്നെ ക്വാണ്ടിറ്റി എടുക്കുക. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ വേണം. പിന്നെ തൈര് പിന്നെ ലെമൺ ഇതൊക്കെ ആവശ്യമുണ്ട്. നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം നിറയെ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 8 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ സൈസ് ആയതുകൊണ്ട് അത്ര ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു വലിയ സൈസ് ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ചെറുനാരങ്ങ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നല്ലോണം നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതാ അങ്ങനെ നമ്മുടെ ഗ്രീൻ മസാല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ചിക്കനെ ഫുള്ളായിട്ട് ഇതിൽ വെച്ച് കൊടുത്തിട്ട് നല്ലോണം മസാല എല്ലാം നമുക്ക് ഫുള്ള് തേച്ച് പിടിപ്പിക്കാം. അകത്തും പുറത്തും എല്ലാമായിട്ട് നല്ലോണം നമ്മൾ വരലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം നല്ലോണം തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നമ്മൾ പോകാനാകുമ്പോൾ പിന്നെ എടുത്താൽ മതി. ഇപ്പോൾ വൈകിട്ട് ഏകദേശം ടൈമെല്ലാം ആകാനായിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ ഫ്രീസറിൽ. പിന്നെ ഇതാ നമ്മൾ സ്കൂളിൽ പോകേണ്ട ടൈമായതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റി. പിന്നെ നമുക്ക് പുതിന ഇലയും വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനതില്ലാത്തത് കൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. അപ്പോൾ അതും കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അങ്ങനെ ഇതാ നമ്മൾ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇന്ന് കുളിച്ച് ഫ്രഷായിട്ടെല്ലാം സ്കൂളിലേക്ക് പോയി. ഇതാ സ്കൂളിൻ്റെ പുറത്ത് കുറേ ചെടികളും പൂക്കളെല്ലാം ആയിട്ട് കാണാൻ നല്ല മൊഞ്ചുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഇതിൻ്റെ അകത്തുകൂട്ട കയറിയിട്ട് പിന്നെ ഇതാ പുറത്ത് നോക്കുമ്പോൾ വലിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ടെല്ലാം ഉണ്ട്. നല്ല വലിയ നല്ല പച്ച ഷീറ്റെല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പേരൻസ് എല്ലാം എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് 6 മണിക്കാണ് മീറ്റിംഗ് ഉണ്ടായത്. അപ്പോൾ ഓരോ കുട്ടികളെ കുറിച്ചിട്ട് ഇങ്ങനെ
മാം ഓരോന്ന് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ മാമിനെ കണ്ടത്. മഷാല കുഴപ്പമില്ല, കുറച്ച് അത്യാവശ്യം നല്ല മാർക്കെല്ലാം ഉണ്ട്. പിന്നെ ഈ ഓൺലൈൻ ക്ലാസ് 2 വർഷം എടുത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം മാറി വരണം, ഇൻഷാല്ലാ ശരിയാവും. അങ്ങനെ ഇതാ പേരൻസ് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചിട്ട് മാമിനൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോയി. അപ്പം ഇതാണ് മാം. റോൾ നമ്പർ വൈസാണ് നമുക്ക് മീറ്റിങ്ങിൻ്റെ ടൈം വന്നത്. അപ്പം നമുക്ക് 6 മണി മുതൽ 7:30 വരെയാണ് ഉണ്ടായത്. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് മാമിനെല്ലാം കണ്ട് അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇറങ്ങി. പിന്നെ നമ്മൾ ആമാൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ നിന്നാണല്ലേ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സാധനങ്ങളെല്ലാം വണ്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് ഫ്രീസറിൽ വെച്ചോണ്ട് അത്യാവശ്യം നല്ലോണം തണുത്തുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇതാ പേരൻസ് എല്ലാവരും തിരിച്ചു പോകുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സ്കൂൾ സൊഹാറാണ്. അങ്ങനെ ഇതാ നമ്മൾ ആമാൻ്റെ വീട്ടിലെത്തി. സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇതാ സാധനങ്ങളെല്ലാം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബെല്ലടിക്കാം. ഏത് ബെല്ലാന്ന് ബെല്ലൊന്നും കാണുന്നില്ല, ഏതെല്ലോ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇക്ക പിന്നെ ജോലിയുള്ളതുകൊണ്ട് തിരിച്ചു പോയി. നമ്മളിവിടെ പിന്നെ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ജോലി കഴിഞ്ഞിട്ട് അവർ വരാൻ വേണ്ടി നിന്ന് 9:30 അവരെ വർക്കെല്ലാം തീരാ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ ടേബിളിലെല്ലാം വെച്ച്. അപ്പോൾ ഇതാ ഇവിടുന്ന് ഇവരും നല്ലോണം മസാല എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നേരത്തെ സെറ്റാക്കി വെച്ചിനി. അപ്പോൾ ബാക്കിയുള്ള മസാലയും കൂടി ഒന്ന് പെരക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നേ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവറും ചിക്കനെല്ലാം നല്ല അടിപൊളിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഇന്നൊരു ചിക്കൻ തിന്നിട്ട് ഒന്ന് ഉഷാറാക്കി എടുക്കാം നമുക്ക്. അങ്ങനെ ഇത് നമ്മൾ പുറത്ത് ഉള്ളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം പുറത്തുനിന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സൈക്കിളെല്ലാം എടുത്തിട്ട് ഇറങ്ങി. നമ്മളിതാ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി അവർ വരുമ്പോഴൊക്കെ ഒന്ന് സെറ്റപ്പാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഇതാ ചാർക്കോളെല്ലാം എടുത്തിട്ട് ഇട്ട് നമ്മൾ മാക്സിമം കനലുണ്ടാക്കാനുള്ള പരിപാടിയില്ലാന്ന്. അപ്പോൾ കുറേ കത്തിച്ചിട്ടാണ് അവസാനം ഒന്ന് റെഡിയായത്. അപ്പം നമ്മളിതാ ചാർക്കോളെല്ലാം ഇട്ട് പിന്നെ ഒരു പെട്രോൾ പോലത്തെ ഒരു സാധനം ഉണ്ട്, അതിന് അതെല്ലാം വെച്ച് നല്ലോണം കത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് ഒഴിച്ചപാടെ നല്ലോണം കത്തുന്നുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കെട്ടുപോയി. അങ്ങനെ കുറേ ടൈം എടുത്ത് ലൈറ്റർ ഫ്ലൂയിഡ്, ചാർക്കോൾ ലൈറ്റർ ഫ്ലൂയിഡാണ്. അപ്പോൾ ഇതാ നമ്മൾ തീയിട്ടപ്പോൾ നല്ലോണം കത്തുന്നുണ്ടായിന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ള് പോയി. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വീശി കൊടുത്തിട്ടെല്ലാം അവസാനം ഒരു വിധത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച അവർ ഭർത്താക്കന്മാർ വരുമ്പോഴൊക്കെ ഒന്ന് റെഡിയാക്കാന്നെല്ലാം വിചാരിച്ചാൽ നോക്കുമ്പോൾ പിന്നെ കസിൻ്റെ ബ്രദറെല്ലാം വന്നിട്ടാണ് ഒന്ന് അടിപൊളിയായിട്ട് ആക്കിയെടുത്തത്. കുട്ടികളെല്ലാം പിന്നെ പുറത്തുനിന്ന് സൈക്കിളെല്ലാം ഓടിച്ച് കുറച്ച് നേരം അങ്ങനെ ബോറടി മാറ്റി. അപ്പോൾ ഇത് ഗ്രില്ല് ചെയ്യാൻ കുറേ ചിക്കനുള്ള കുറച്ചധികം ടൈം തന്നെ വേണ്ടി വന്ന് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇതാ പോകുമ്പോഴൊക്കെ ഒരു 2 മണിയെല്ലാം ആയിട്ടുണ്ടായിന്. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ നല്ലോണം കത്തിച്ചതന്ന് അവസാനം ഫുള്ള് കെട്ടിട്ട് പിന്നെ കനലങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ വീശി കൊടുത്ത് ഇതാക്കിയിട്ടെല്ലാം നമ്മൾ പിന്നെ അവസാനം ഒരു വിധത്തിലെല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഞാൻ കൊണ്ടുവന്ന് തന്നെ പിന്നെ വെച്ച് ഞാൻ പിന്നെ ഇതാ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് റെഡ് മസാലയാക്കി, ഒരു ചിക്കൻ ഗ്രീൻ മസാലയാണ് ആക്കിയത്. അപ്പോൾ റെഡ് മസാല ആക്കിയത് ഇതാ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് പിന്നെ ഒരു സൈഡിൽ ഗ്രീനും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ടായിന്.
ഇതാ മറ്റേ സൈഡ് നമ്മൾ ഗ്രീനും കൂടി വെച്ചുകൊടുത്ത്. പിന്നെ ഒരു ചെറിയൊരു പേടി ഉണ്ടായിന്, ഗ്രീന് ഫുള്ളായിട്ടുള്ളതായതുകൊണ്ട് കുക്കാകോ ഇല്ലയോ എന്ന് നോക്കുമ്പോൾ നമ്മൾ നല്ലോണം അടിച്ച് പരത്തി നല്ലോണം വരകൾ ഇട്ട് കൊടുത്തോണ്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ മസാല എല്ലാം നല്ലോണം അതിൽ തന്നെ നല്ലോണം പിടിപ്പിച്ചിട്ട് നല്ലോണം എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് നോക്കി, അവസാനം കനലെല്ലാം കുറഞ്ഞ് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ചെറിയ രീതിയിലേ ആയിട്ടുള്ളൂ. പിന്നെ അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ മാക്സിമം നോക്കി, പക്ഷെ ഭയങ്കര മെനക്കെട്ടൊരു പണി തന്നെയാണ്. മണ്ടന്മാരന്നെ നമ്മൾ ഇപ്പുറം പുറത്തൊരു എക്സോസ് ഫാനെല്ലാം ഉണ്ടായിന്, അതൊന്നും ഇട്ട് കൊടുക്കാണ്ട് നമ്മൾ കുറേ നേരം വീശിയിട്ടെല്ലാം ഇങ്ങനെ ടൈം കളഞ്ഞ്. പിന്നെ ഇതാ കസിൻ്റെ ബ്രദറെല്ലാം വന്നപ്പോൾ അവരെല്ലാം നല്ലോണം വീശിയിട്ട് ഒന്ന് എക്സോസ് ഫാനിലിട്ട് കൊടുത്തപ്പോൾ പിന്നെ എല്ലാം നല്ലോണം സെറ്റായി സെറ്റായി കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ നമ്മൾ ഓ വലിയ ഗ്രീനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പണിയല്ലോ, അവർ വന്നിട്ട് നോക്കാം. അങ്ങനെ ഇതാ അവരൊക്കെ വന്നതിന് ശേഷം പിന്നെ ഇതാ നല്ലോണം കനലിലാക്കിയിട്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ഓരോന്നേ ചെയ്തെടുത്ത്. ട്രൈ ആയ അങ്ങനെ ഒരു സെറ്റ് ഗ്രില്ലെല്ലാം ആയിട്ടുണ്ട്. ഇപ്പൊ പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചെല്ലിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുത്ത് ചിക്കൻ്റെ മേലെ നമ്മൾ പിന്നെ ബട്ടർ ഇങ്ങനെ മെൽറ്റ് ചെയ്തത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിന്. അപ്പോൾ നല്ല ഫ്ലേവറും കിട്ടും. പിന്നെ ഉള്ളിലോളം അത് ഇറങ്ങിയിട്ട് നല്ല ചൂടുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ടും കിട്ടും. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ഒരു സെറ്റ് ഗ്രില്ല് ഇവിടെ ആയിട്ടുണ്ട്. നല്ല അട്ടിപൊളിയും നല്ല മൊരിഞ്ഞ ഗ്രില്ലാണ്. അപ്പോൾ ഇതാ നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ കയ്യിലിങ്ങനെ സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. ഇതാ നമ്മുടെ ഗ്രീൻ ചിക്കനും നല്ലോണം കുക്കായിട്ട് വന്നുകൊണ്ട് രണ്ട് പീസായിട്ട് തൊടുമ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ, നല്ല സ്മെല്ലോ. നമ്മൾ ചെറിയ പീസ് എടുത്ത് കഴിച്ചു നോക്കി, പിന്നെ ക്ഷമ ഉണ്ടായിട്ടില്ല. പിന്നെ ഫുഡെല്ലാം കഴിച്ചു കഴിയുമ്പോൾ രണ്ട് മണിയെല്ലാം ആയിട്ടുണ്ട്. അതിന് എല്ലാം ഒന്ന് വൃത്തിയാക്കി ക്ലീൻ എല്ലാം ആക്കിയിട്ട് നമ്മൾ പോകുമ്പോൾക്ക് പിന്നെ രണ്ട് മണിയായിട്ടുണ്ട് അതിന്. അപ്പോൾ ഇതാ നല്ല ഫ്രഷ് പപ്പായ അതൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ അതിൻ്റെ ഇടയിൽ കഴിച്ച്. ഇതാ ബട്ടർ ഇവിടെ മെൽറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ബ്രദറെല്ലാം വന്ന്, പിന്നെ ഇതാ എല്ലാവരും കൂടി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നത്. ഒരു സെറ്റേ ആയിട്ടുള്ളൂ, ഇനിയും ഉണ്ട് കുറച്ചധികം ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ബാക്കിയുള്ള ചിക്കനും എല്ലാം ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്രിൽ ചെയ്തെടുത്ത്. പിന്നെ കനലായി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നുണ്ടായി. അങ്ങനെ ഇതാ വിശന്ന് കരിഞ്ഞിരിക്കുന്നത് മൊത്തത്തിൽ. ഇതിൻ്റെ സ്മെല്ലും കൊണ്ടൊന്നും പിന്നെ കൺട്രോളേ ഇല്ല. അങ്ങനെ ഇതാ എല്ലാവരും കൂടി പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഓരോന്നേ ചെയ്തെടുത്ത് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അതിനിടയിൽ പിന്നെ സലാഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതും പോയി. അങ്ങനെ കുറച്ച് കുക്കുംബറും അതും ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച്.
പിന്നെ ഇത് വേഗം തന്നെ നമ്മൾ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം എടുത്ത് അകത്തേക്ക് കൊണ്ടുവയ്ക്കാന്ന്. ഇതാ ഒരു സെറ്റ് ആയത് ഒരാളെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ കുബൂസെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിന് ബ്രദറ്. പിന്നെ ഇതാ സലാഡെല്ലാം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് ഓരോ ഫ്ലേവർ ഉള്ളതുകൊണ്ട് എല്ലാം മൂന്ന് തരം ചിക്കന് മൂന്ന് ആൾക്കാരെ ഫ്ലേവർ അറിയാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. കുട്ടിയൊക്കെ എല്ലാം വെച്ചുകൊടുത്ത് നമ്മളും എല്ലാം ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നു. മയോണൈസ് പിന്നെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കി, അപ്പോൾ എല്ലാവർക്കും ഇട്ട് കൊടുക്കലാന്ന്. അപ്പോൾ പഴയ ഫ്ലേവറുള്ള നല്ല വെറൈറ്റി ഗ്രിൽ ചിക്കൻ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ പാക്കറ്റ് കുബൂസും. നമ്മളെ നാട്ടിലെ പോലെ അല്ല അവിടുത്തെ കുബൂസ്, നല്ല സോഫ്റ്റായിട്ട് നല്ല കിട്ടില്ലെന്നാണ്. അങ്ങനെ ഇതാ വേണ്ടതെല്ലാം എല്ലാവർക്കും ഇട്ട് കൊടുത്ത്, കുട്ടികൾക്കും എല്ലാം നമ്മൾ വെച്ചുകൊടുത്ത്. ഏത് ചിക്കനാന്ന് ആരാ ചിക്കനാന്ന് അറിയാമായിട്ട് കൺഫ്യൂഷനാണ്. എല്ലാം ഒരേ ചിക്കനാണ് പോലെ, എല്ലാവരുടെ വെറൈറ്റി ഫ്ലേവറാണെന്നല്ലോ എന്തായാലും ചെയ്തിട്ടുണ്ടാകാൻ ഉണ്ടാവാനേ. അപ്പോൾ എല്ലാവരും ഇതായി ഇങ്ങനെ ഇരുന്ന് ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി ഗ്രില്ലെല്ലാം ഉണ്ടാക്കാൻ പറ്റും വിശ്വസിച്ച് നമുക്ക് തന്നെ കഴിക്കാമല്ലോ. പുറത്തുനിന്നാകുമ്പോൾ എന്താന്ന് എങ്ങനെയെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ അവരെല്ലാം തന്നെ കുറെ എല്ലാവരും ചിക്കനെല്ലാം ബാക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ അതേ പ്ലേറ്റിൽ തന്നെ ഇട്ട് നമ്മൾ പിന്നെ ഇത് മയണൈസും കുബൂസും എല്ലാം എടുത്ത് കഴിക്കലാന്ന്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് മയണൈസ് എടുത്ത് അങ്ങോട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് നല്ല ലെമണും എല്ലാം എടുത്ത് ആ ചിക്കൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് രണ്ട് കുബൂസും എല്ലാം എടുത്തിട്ട് ഒരു പീസ് ചിക്കനെല്ലാം പൊട്ടിച്ചിട്ട് ഇങ്ങനെ മയണൈസിൽ മുക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാന്ന് കേട്ടോ. നല്ല അടിപൊളി. പിന്നെ ബാക്കിയുള്ളവരെ ചിക്കന് ഞാനൊരു കഷ്ണം പീസ് വെച്ച് ടേസ്റ്റ് നോക്കി എടുത്തിട്ട്. അപ്പോൾ ഇതാ എല്ലാവരും ഫുഡ് അടിക്കുന്ന പരിപാടിയിലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒന്നും പറയാനില്ല, പൊളിച്ച്. അപ്പോൾ നമ്മൾ ഇതാ മയണൈസെല്ലാം മുക്കിയിട്ട് ഇങ്ങനെ ചിക്കൻ അടിക്കുകയെന്ന്. ചിക്കൻ അങ്ങനെ കഴിക്കാത്ത ആളാണ് ഞാൻ, പക്ഷേ ഇത് നല്ലോണം കഴിച്ച്. അപ്പം ഇതാ നമ്മൾ കുറച്ച് ലെമണെല്ലാം പിന്നെ ചിക്കനിലിട്ടപ്പോൾ മയണൈസും കൂടി മിക്സായിട്ടെല്ലാം വന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ട് സർപ്രൈസായിട്ട്. അതിൻ്റെ വീഡിയോസ് എല്ലാം ഇൻഷാല്ലാ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ വീട്ടിലാരോടും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അവരെല്ലാം അന്ന് കല്യാണത്തിന് പോയിട്ടാണ് ഉണ്ടായത് നമ്മൾ പോകുന്ന ദിവസം. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മളെല്ലാവരെയും സർപ്രൈസ് ആക്കിയത്. അപ്പോൾ ഇൻഷാല്ലാ അതിൻ്റെ വീഡിയോ എല്ലാം വരും. നിങ്ങളെല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ അടുത്ത കിടിലം വീഡിയോ എല്ലാമായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ. Oh, my God.